അനുമൻ വരുന്നതും കാത്തിരിക്കാൻ ഞാൻ വരുമ്പോ അവനെയും കൂട്ടി സംഗീതാശ്രമത്തിലേക്ക് വരണം. തീർച്ചയായും. അനുമോനും ചന്ദ്രേട്ടനും സ്വാമിയൊക്കെ കൂടി ചേർന്ന് ഒരു കച്ചേരി നടത്തി കളയാം. അത് സംഗീതാശ്രമത്തിൽ തന്നെ ആയിക്കോട്ടെ. അനുമോനെ ഞങ്ങൾക്ക് തന്നത് സ്വാമിയാണല്ലോ. അതിനൊരു നന്ദി പ്രകടനമായിട്ട് ഞങ്ങളുടെ വക ഒരു സംഗീത അർച്ചനയായിട്ട് കൂട്ടിയാൽ മതി. സ്വാഗതം. എനിക്കിഷ്ടപ്പെട്ട സ്വരങ്ങളൊക്കെ കൂടി സംഗീതാശ്രമത്തിന്റെ മണ്ഡപത്തിൽ സരസ്വതി ദേവിയുടെ പാദങ്ങളിൽ ഒരു സംഗീതാർച്ചന നടത്തുക എന്ന് പറയുന്നത് ഒരു പുണ്യമായിട്ട് കാണുക. ആ സുദിനത്തിനു വേണ്ടി പ്രാർത്ഥനയോടെ ഈ ആശ്രമം കാത്തിരിക്കുന്നു. അങ്ങയെ നേരിൽ കാണണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ ആ കാണൽ ഇങ്ങനൊരു മുഹൂർത്തത്തിലാവണമെന്ന് ദേവി ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്നാ ഞാൻ ചന്ദ്രേട്ടൻ കൊടുക്കാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്താ ചന്ദ്ര, എത്രയും വേഗം നേരിൽ കാണാനും ഒന്നിച്ചു കൂടാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ. ശരി. നിന്റെ മോഹൻ സാറ് നിന്നെയും കാത്തിരിക്കുക കേട്ടല്ലോ. മോഹൻ സാറിന്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരിക്കായിരുന്നല്ലേ. ഇപ്പൊ സന്തോഷമായില്ലേ? എന്തെങ്ങനെ ഇരുന്ന് കളഞ്ഞ്? കുളിക്കണില്ലേ? എന്താ ഒരു വല്ലായ്മ? വൈകുന്നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ. സംഗീതാശ്രമത്തിൽ നിന്ന് മൂർത്തിയുടെ ഫോൺ വന്നപ്പോ മുതല് ആകെ ഒരു അസ്വസ്ഥത. എന്തിന്? എന്നെ വിശ്വസിച്ച അനന്തമൂർത്തി അനുവിനെ കൂടെ അയച്ചത്. ആരും ഇല്ലാത്ത കുട്ടിയാണ്, നിന്റെ കൂടെ അവൻ ഭദ്രമായിട്ടിരിക്കുമെന്ന് അറിയാന്നും പറഞ്ഞ അയച്ചത്. പക്ഷെ ഇപ്പോ ആരുമില്ലാത്ത അനാഥനാണ്. അച്ഛനെ അന്വേഷിച്ചാണ് വന്നതെന്നും പറഞ്ഞാണ് കൊണ്ടുവന്നതെങ്കിലും മോഹന്റെ ചോരയെ പറഞ്ഞ കുട്ടിയാണെന്ന് അറിഞ്ഞത് മുതല് സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയല്ലേ നമ്മൾ അവളെ വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ എന്തിനാ ഈ മനസ്താപം? മോഹന്റെ മോളാണ് അവളെന്ന് തനിക്കും എനിക്കും മാത്രമല്ലേ അറിയാവൂ. മൂർത്തിക്ക് അത് അറിയില്ലല്ലോ. അനു എവിടെയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും? അവളെ കാണാനില്ല, പത്മിനി അവളെ എവിടെയോ കടത്തിക്കൊണ്ടുപോയെന്ന് പറയാൻ പറ്റൂ? അതും അല്ലെങ്കിൽ എന്റെ അനിയന്റെ മോളാണെന്ന് പറയാൻ പറ്റൂ? ഇതൊക്കെ ഓർത്തിട്ടാ സംഗീതാശ്രമത്തിലേക്ക് ഇതുവരെ പോകാതിരുന്നേ. ഫോൺ ചെയ്തപ്പോ എന്താ കൊറേ നാളായിട്ട് ആശ്രമത്തിലേക്കൊന്നും കാണാത്തെന്ന് ചോദിച്ചപ്പോ മോഹന്റെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഞാൻ ഒരു കണക്കിന് ഒഴിഞ്ഞു മാറി. അല്ല, ഇനി ഈ കാര്യം മോഹനെ ഒന്ന് മറച്ചു വെക്കണോ? മറച്ചു വെച്ചേ പറ്റൂ. ഇപ്പോഴത്തെ മോഹന്റെ അവസ്ഥയില് ഒരു വിധത്തിലും അവനോട് ഈ വിവരം പറയാൻ പറ്റില്ല. എന്നാ അനുവിനെ അന്വേഷിക്കാതിരിക്കാനും പറ്റില്ല. മോഹൻ എന്തും താങ്ങാവുന്ന ഒരു മാനസികാവസ്ഥയിലായാ താ നോക്കിക്കോ. അനുവിനെ മോഹന്റെ അടുത്തുനിന്ന് പറഞ്ഞുവിട്ട പോലെ പത്മിനി ചെയ്ത കാര്യങ്ങൾ മോഹനോട് പറഞ്ഞ് ഈ ശ്രീമംഗലത്തിന്ന് പറ പറപ്പിക്കും ഞാൻ അവളെ. അതൊക്കെ പിന്നീടുള്ള കാര്യം. ഇപ്പൊ ആദ്യം വേണ്ടത് അനു എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാ. അതിനെവിടെയെന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കുക. ഏത് ദിക്കിലേക്ക് കൊണ്ടുപോയെന്നെങ്കിലും ഒരു സൂചന കിട്ടിയാൽ മതിയായിരുന്നു. ഇനി ഒരുപാട് ദൂരത്തൊന്നും അല്ലാതെ പത്മിനി അവളെ കസ്റ്റഡി വെച്ചിരിക്കുകയാണോ എന്തോ? എന്തായാലും മോഹനൊന്നും പഴയ അവസ്ഥയിലാവാതെ എനിക്ക് അവളെ അന്വേഷിച്ചിറങ്ങാൻ പറ്റില്ലല്ലോ. അല്ല, മോഹന് ഭേദമായി പത്മിനി ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞ മോഹൻ എന്താ ചെയ്യാന്ന് വല്ല നിശ്ചയമുണ്ടോ? എന്തും ചെയ്യും. പക്ഷെ സ്വന്തം മോളേക്കാളും അവൻ ഇഷ്ടപ്പെട്ട അനുമോളെ അവനീന്ന് വേർപിരിച്ച് എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു എന്നറിഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. അനുമോൾ എവിടെയാ ഉള്ളതെന്നൊന്നും അറിഞ്ഞാലെങ്കിലും മതിയായിരുന്നു. എവിടെയാ ഉള്ളെ, എങ്ങനെയാ കഴിയുന്നൊന്നും അറിയാത്തോണ്ട് ഒരു മനസ്സമാധാനവും ഇല്ല. എന്തായാലും ഈശ്വരൻ അവളെ അങ്ങനെ കഷ്ടപ്പെടുത്തില്ലെന്ന് ആശ്വസിക്കാം. ഞാനൊന്ന് കുളിക്കട്ടെ. ആ പിന്നെ നാളെ ഞാൻ സാവിത്രി ചിറ്റയുടെ അടുത്ത് വരുന്നു പോവും. എന്താ വിശേഷിച്ച്? ശശികലെ പെണ്ണ് കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. വരാതിരിക്കരുതെന്നും പറഞ്ഞ് ചിറ്റ രണ്ടു മൂന്ന് തവണയായി വിളിക്കണു. ആ എന്നാ പോയിട്ടോ. ഇനി അതിനൊരു പരിഭവം വേണ്ട.
പത്മിനി, 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 പത്മിനി. എന്താ മോഹൻ? ആ, ഞാൻ ഹോസ്പിറ്റൽ വരെ പോയി ഡോക്ടർ ജിക്ക് ഒന്ന് കണ്ടിട്ട് വരാം. പെട്ടെന്ന് എന്താ ഡോക്ടറെ കാണണമെന്ന് തോന്നാൻ? നല്ല പ്രയാസം തോന്നുന്നുണ്ടോ? ജിക്ക് വിളിച്ചിരുന്നു, അന്ന് ചെയ്യാതെ പോകുന്ന എന്തൊക്കെയോ ടെസ്റ്റുകൾ എടുക്കണമെന്നാ പറയുന്നത്. അല്ല, സുദേവൻ ഇല്ലല്ലോ, ഞാനും വരാം കൂടെ. വേണമെന്നില്ല, ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കോളാം. വേണ്ട വേണ്ട, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോണ്ട. പപ്പി വിചാരിക്കുന്ന പോലെയുള്ള പ്രശ്നമൊന്നും എനിക്കില്ല. പിന്നെ ഇനിയും ഡ്രൈവ് ചെയ്യുന്നതിന് പ്രോബ്ലം ഒന്നുമില്ലെന്ന് ജി കെയും പറഞ്ഞു. എന്നാലും ടെൻഷൻ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയി തിരിച്ചു വന്നോളാം. മാത്രമല്ല, നീ ഇത്രയും നേരം കിച്ചണിൽ കിടന്ന് പാടുപെടുകയല്ലായിരുന്നു, ആകെ വേർത്തിട്ടുണ്ട്. കുറച്ചേറെ റെസ്റ്റ് എടുക്ക്. കുക്കിംഗ് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ മമ്മി നോക്കിക്കോളും. ഞാനും ടയേർഡാ. ടയേർഡ് ആവണം, എന്നാലേ ഈ പിത്തത്തടിയൊക്കെ ഒന്ന് കുറഞ്ഞ് വീണ്ടും പഴയ പോലെ സുന്ദരിയാകാൻ പറ്റൂ. ചന്ദ്രേട്ടാ. എന്താ മോനു? ലക്ഷ്മി മൂവീസിന്റെ മാനേജർ അലക്സ് ഒരു 40,000 റെഡി ക്യാഷ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിവെച്ചു. ആ പിന്നെ സോങ് റെക്കോർഡിംഗ് ഇന്ന് വൈകിട്ട് വെക്കാന്നാ അവര് പറഞ്ഞത്. ഇന്ന് വൈകിട്ടോ? റെക്കോർഡിംഗ് ഒക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ. റെക്കോർഡിങ്ങിന് പാടാനുള്ള പെർമിഷൻ ജി കെ തന്നു കഴിഞ്ഞു. റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് വിളിക്കണമെന്ന് പറഞ്ഞിരിക്ക. സ്റ്റുഡിയോയിൽ ഞാനും വരും കേട്ടോ മോഹൻ. അത് വേണോ? വേണം. ഇനി മുതല് മോഹന്റെ ഹെൽത്ത് സൂക്ഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ. നിനക്ക് നിർബന്ധമാണെങ്കിൽ അയക്കോ, നിന്റെ തീരുമാനത്തിൽ ഞാനൊരിതിലും പറയുന്നില്ല. ഇന്ന് വൈകിട്ട് റെക്കോർഡിംഗ് വെക്കാൻ നീ അവരോട് പറഞ്ഞോ? പറഞ്ഞു. പക്ഷേ എക്സാക്ട് ടൈം ചന്ദ്രേട്ടൻ വിളിച്ച് പറയുന്ന ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. അവന്ന് വിളിച്ച് പറഞ്ഞേരേ, ഒരു 5:00. ആ, ഞാൻ പറഞ്ഞേക്കാം. ആ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ട് കണ്ടിരുന്നു? കണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ഓപ്പറേഷന്റെയും മറ്റു ട്രീറ്റ്മെന്റിന്റെയും ബില്ലുകൾ വാങ്ങിച്ചൊന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് തന്നേക്കാം. വേറൊന്നുമില്ലല്ലോ? വേറൊന്നുമില്ല. ആ പിന്നെ ചന്ദ്രേട്ട. എന്താ മോനു? നാളെ മുതൽ എന്റെ റെക്കോർഡിംഗ് ഡേറ്റ്സുകളുടെ അറേഞ്ച്മെന്റ്സും അക്കൗണ്ട്സും ഒക്കെ പത്മിനി നോക്കിക്കോളും. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നെടുത്തതല്ല, വളരെ ആലോചിച്ചെടുത്ത തീരുമാനം. അതുകൊണ്ട് അക്കൗണ്ട്സിന്റെ ഫയലുകളും മറ്റു ഡോക്യുമെന്റ്സും ഒക്കെ പത്മിനി ഏൽപ്പിച്ചേക്ക്. കുറെ നാളായില്ലേ ഏട്ടൻ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചുമലിലേറ്റിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയൊന്ന് റെസ്റ്റ് എടുക്ക്. എന്ന് കരുതി ക്യാഷ് എന്തെങ്കിലും വേണമെങ്കിൽ പത്മിനിയോട് ചോദിക്കാം. ഞാൻ വരുന്ന നേരവും കാത്തിരിക്കണമെന്നില്ല. ആ ഫയൽസൊക്കെ നാളെ തന്നെ പത്മിനിക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്ക്. ആ പിന്നെ നിനക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചന്ദ്രേട്ടനോട് ചോദിച്ച് കറക്റ്റ് ചെയ്തോളണം. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ ഏട്ടാ, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാ. ചെക്കപ്പിനെ എല്ലാം ജി കെ പറഞ്ഞിരിക്ക. എന്തായാലും അതും കൂടി അങ്ങ് തീർത്തേക്കാം. പത്മിനി, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം മമ്മി. മോഹൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാ എന്തൊക്കെയോ ഭൂകമ്പം നടക്കുമെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഭൂകമ്പവും സുനാമിയും ഒക്കെ വരാൻ പോകുന്നത് എന്റെ നേരെയാണെന്ന്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അതൊക്കെ ആർക്ക് നേരെയാണെന്ന്. ഇത് മാത്രമല്ല, ഭൂകമ്പങ്ങൾ ഇനിയും പുറകെ പുറകെ വന്നുകൊണ്ടേയിരിക്കും.
ചന്ദ്ര. കണക്കും കാര്യങ്ങളും ഒക്കെ പത്മിനി ഏൽപ്പിക്കാൻ മോനു പറഞ്ഞത് നിനക്ക് വിഷമമായി അല്ലേ? ഏയ്, ഞാനെന്തിനാ വിഷമിക്കുന്നേ? ഇനി ഇപ്പൊ ഉറക്കൊളച്ച് കുത്തിയിരുന്ന് അവന്റെ റെക്കോർഡിങ്ങിന്റെ ഡേറ്റുകളും കാറിന് ഡീസൽ അടിച്ചതിന്റെ കണക്കും വരവ് ചെലവ് കണക്കുകളും എഴുതി ടി ഡി എസ് വിളിച്ചതിന്റെ റെസിപ്റ്റും ബില്ലുകളും ഒക്കെ കറക്റ്റ് ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റിനും കാണാൻ പോക്കും വരവൊന്നും ഇനി വേണ്ടല്ല. ഒഴിഞ്ഞുമാറി സുഖമായിട്ടിരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ ഇഷ്ടംപോലെ സമയം കിട്ടും. പക്ഷേ ഒരു സങ്കടമുണ്ട്. ഇതവൻ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചേർത്തി പറയായിരുന്നു. അവന്റെ ഭാര്യയുടെ അമ്മായിയമ്മയുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തും പോലെ വേണ്ടായിരുന്നു. നിർമ്മല ഈ സമയത്ത് ഇവിടെ ഇല്ലാതിരുന്ന് നന്നായി. ഇല്ലെങ്കിൽ പത്മിനിയുടെ അവളുടെ തള്ളയുടെയും പരിഹാസത്തോടെ ഉള്ള നോട്ടവും ചിരിയും താങ്ങാനാവാതെ അയാൾ നിന്ന് വെന്തുരുകി പോയേനെ. അമ്മയ്ക്കറിയാലോ ഇന്നേ വരെ അവൻ എന്നെ ഏൽപ്പിക്കുന്നതിൽ നിന്ന് എന്റെയോ നിർമ്മലയുടെയോ സ്വന്തം ആവശ്യത്തിനായിട്ട് ചില്ലി പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് തോന്നിയിരുന്നെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നല്ലോ. ഏയ്, അങ്ങനെയൊന്നും തോന്നിയിട്ടല്ല അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. നിനക്ക് കുറച്ച് വിശ്രമം വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. അതെ, അത് നേരെ. ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ സത്യസന്ധമായിട്ടും ഉത്തരവാദിത്തോടും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോ മന്ത്രിമാർ അവർക്ക് പ്രമോഷൻ കൊടുത്ത് സ്ഥലം മാറ്റുന്ന പോലെ അല്ലേ അമ്മേ? ഇതൊന്നും ഞാൻ ഏറ്റെടുത്തുള്ളാന്നും പറഞ്ഞ് ഇടിച്ചു കയറിച്ചെന്നൊന്നും അല്ലല്ലോ. ജോലിക്ക് വരുന്ന ഒരു മാനേജർമാരും പത്മിനിയുടെ തള്ളയുടെയും മെക്കിട്ട് കയറ്റം കൊണ്ട് പണി വേണ്ടെന്ന് വെച്ച് പോയപ്പോ മോന് തന്നെയല്ലേ ഇനി മാനേജർമാരൊന്നും വേണ്ട, കാശിന്റെ കാര്യങ്ങളും മറ്റു വരവ് ചെലവ് കണക്കുകളും ഒക്കെ ഏട്ടൻ തന്നെ നോക്കിയാ മതിയെന്നും പറഞ്ഞ് എന്നെ നിർബന്ധിച്ചേൽപ്പിച്ചത്. നീ ഇങ്ങനെ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെച്ച് വിളമ്പി കൊടുക്കണതും കഴിച്ച് കുടുംബത്തിലെ ഒരു കാര്യങ്ങളും നോക്കാതെ എപ്പ നോക്കിയാലും രുക്മിണിയുടെ ഏഷണിയും പരദൂഷണവും കേട്ട് മുറിക്കകത്ത് കഥകടച്ച് കുറ്റിയിട്ടിരിക്കണതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണി ഏൽപ്പിച്ചാ ചെലപ്പോ ആ തള്ളയുടെ കൂട്ടുകെട്ടിൽ നിന്നൊന്നും മാറിക്കിട്ടിയെങ്കിലോ എന്ന് കരുതിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലോ? ഇത് അവളെ നന്നാക്കാൻ വേണ്ടി കൊടുത്ത പണിയല്ല, അവളുടെ തലേണ മന്ത്രം കേട്ട് എനിക്കിട്ട് തന്നൊരു പണിയാ. ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പണിയേപ്പിക്കാൻ കണ്ട ഒരാള് പപ്പിനി. ജീവിച്ചിരിക്കുന്ന മോഹൻകുമാറിന്റെ ഭാര്യ എന്ന് പറയുന്നതിനേക്കാളും മോഹൻകുമാറിന്റെ വിധവയായിട്ടിരിക്കുന്നതാ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞവളെയാ പണപ്പെട്ടിയുടെ താക്കോലും കുടുംബത്തിന്റെ ഭരണമൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഏൽപ്പിച്ചോട്ടെ, അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയുമെന്ന് പറയുന്ന പോലെ ഒലയും ചെയ്യവാൾ ഉത്തമ പത്നി എന്ന് തമിഴിലൊരു ചൊല്ലുണ്ട്. അതുപോലെ ഉത്തമ പത്നിയുടെ വേഷം കെട്ടി അഭിനയിക്കുന്ന പത്മിനിയുടെ തനി സ്വരൂപം അവൻ ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ. ഒക്കത്തിനും വഴിവെച്ച് കൊടുക്കുന്നത് നീ തന്നെയല്ലേ? ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നേ? പത്മിനി ഇപ്പൊ ആകെ മാറി ചെയ്ത തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഭർത്താവിന് വേണ്ടി ആസ്പത്രിയിലെ എല്ലാ ചെലവുകളും നോക്കി അവൻ ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരാൻ വേണ്ടി കണ്ണീരും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ നീ തന്നെയല്ലേ അവനെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്? അതെന്തുകൊണ്ടായിരുന്നു? അവൻ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയിലാണെന്നും മനസ്സിന് പ്രഷർ കൊടുക്കുന്ന കാര്യങ്ങളോ കുടുംബത്തിലെ നൊമ്പരങ്ങളോ ഒന്നും അവനെ അറിയിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടല്ലേ എന്ന് കരുതി ശ്രീമംഗലത്തിന്റെ താക്കോല് മുഴുവൻ അവളെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങളെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്ക് ഇപ്പോഴും മോനുവിനെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്നേ ഞാൻ പറയൂ. നേരെ അമ്മ പറഞ്ഞത്. എന്റെ വിരൽ തുമ്പി പിടിച്ച് നടക്കുകയും ഞാൻ പാടിക്കൊടുക്കുന്ന സ്വരങ്ങളെ ഏറ്റുപാടുകയും ഏട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ വാലെ തൂങ്ങി നടക്കുകയും ചെയ്തിരുന്ന എന്റെ അനിയും മോനുവിനെ എനിക്കറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ലെന്നായിരുന്നു ഇന്നേ വരെയുള്ള എന്റെ വിശ്വാസം. പക്ഷേ ഇന്നത്തോടെ അത് അവസാനിച്ചു. ഏട്ടനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ വാലെ തൂങ്ങി നടക്കുകയും ചെയ്തിരുന്ന എന്റെ അനിയും മോനുവിനെ എനിക്കറിയാവുന്നിടത്തോളം മറ്റാർക്കും അറിയില്ലെന്നായിരുന്നു ഇന്നേ വരെയുള്ള എന്റെ വിശ്വാസം. പക്ഷേ ഇന്നത്തോടെ അത് അവസാനിച്ചു. സങ്കടപ്പെടണ്ട, മൂർഖം പാമ്പിന് എത്ര പാല് കൊടുത്താലും
തക്കം കിട്ടിയാലത് വിഷം ചീറ്റുമെന്നറിയാത്ത വെറും വിട്ടിയൊന്നുമല്ല മോനൊന്ന് മാത്രമേ അമ്മയ്ക്കിപ്പ പറയാനുള്ളൂ. അവന് ചെയ്യണതും പറയണതും ഒക്കെ എന്തൊക്കെയോ മനസ്സിൽ കണ്ടോണ്ടാണെന്നാ എനിക്ക് തോന്നുന്നേ. സമയാവുമ്പോ നിനക്കും ബോധ്യാവും. ആയിക്കോട്ടെ, പക്ഷേ അതുവരെ പത്മിനിയുടെ കണക്ക് ചോദ്യത്തിനും തമ്പുരാട്ടി ചമ്മയിലിനും ഒന്നും റാൻമൂളി ഓച്ചാനിച്ച് നിൽക്കാനും അവള് വച്ചു നിട്ടുന്ന പെൻഷൻ തൊഴുതു വണങ്ങി വാങ്ങാനോ ഒന്നും ചന്ദ്രശേഖരനെ കിട്ടില്ല. ആ പണം കൊണ്ടെന്റെ ഭാര്യയെ പോറ്റാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല. പുലർക്കാലത്ത് കഴുത്തിനൊപ്പം വെള്ളത്തിലിറങ്ങി നിന്ന് അച്ഛൻ പാടിത്തുന്ന സ്വരങ്ങൾ ഏറ്റുപാടി പഠിച്ചവനാ ഞാൻ. ആ സ്വരങ്ങള് എന്റെ നാവിൽ കുടികൊള്ളുന്നിടത്തോളം, പ്രാസമെടുക്കാൻ എനിക്ക് ആവതുള്ളിടത്തോളം, പത്തു കുട്ടികൾക്ക് അത് ഏറ്റുപാടിക്കൊടുത്ത് എനിക്കും എന്റെ ഭാര്യയ്ക്കും കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാക്കാൻ എനിക്കറിയാം. അതിനാരുടെ ഔദാര്യം എനിക്ക് വേണ്ട. എന്തായാലും ചാടിക്കേറി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. തൽക്കാലം നിർമ്മലെ ഇതൊന്നും അറിയിക്കണ്ട. ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും അവൾ അറിയും. ആ അറിയുമ്പോഴറിഞ്ഞോട്ടെ. അതിനുള്ള മറുപടി ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നിന്റെ മനസ്സിപ്പോ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക. ഈ അവസ്ഥയില് ഒന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നീ വാ, അമ്മ ചായ ഇടാം. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ ഐഡിയ തന്നെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മോഹൻകുമാറിന്റെ തലയില് പാട്ട് മാത്രമല്ല, ക്രിമിനൽ ബുദ്ധി ഉണ്ടല്ലേ. ഇത് ക്രിമിനൽ ബുദ്ധിയല്ല, മുള്ളിനെ മുള്ളൂണെടുക്കാന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ട്രിക്കി ട്രീറ്റ്മെന്റ്. അങ്ങനെ നിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുഴുവൻ അമൗണ്ടും തിരിച്ചു വന്നു അല്ലേ. ഒരു 10-15 ലക്ഷത്തോളം കുറവുണ്ട്. ആ അത് പോട്ടെ എന്ന് വെക്കാം, ബാക്കി ഫുൾ അമൗണ്ടും തിരിച്ചെത്തിയല്ലോ, ഭാഗ്യം. അപ്പോ ഇനി തിരിച്ചു വരാനുള്ളത് വീടിന്റെ ആധാരമാണല്ലേ, അതിനെന്ത് ട്രീറ്റ്മെന്റാ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതൊക്കെയുണ്ട് ജി കെ. വർക്കൗട്ടായ ഈച്ച പൂച്ച അറിയാനിടയാകാതെ ആധാരം തിരിച്ചു വരും. ബട്ട് അതിന് നിന്റെ ഒരു ഹെൽപ്പ് വേണം. ഹാ, ഇത്തരം കൊനിഷ്ഠ ബുദ്ധിയൊന്നും എന്റെ തലയിൽ കയറില്ല. വല്ല ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റു. അതെ, ഇതും ഒരു ഓപ്പറേഷൻ തന്നെയാ, ഒരു കീ ഹോൾ സർജറി. ഇതിനിപ്പോ എന്ത് സർജറിയാ ഞാൻ ചെയ്യേണ്ടത്? ജി കെ വേറൊന്നും ചെയ്യണ്ട, ചന്ദ്രേട്ടനൊരു ഫോൺ ചെയ്യണം. ഫോൺ ചെയ്തിട്ട് നീ ആദ്യം വിളിക്കേ. വിളിച്ചിട്ട് എന്താ പറയണ്ടെന്നാ ചോദിച്ചത്? എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, നീ ഫോൺ എടുക്ക്. വിളിച്ചിട്ട് എന്താ പറയണ്ടെന്നാ ചോദിച്ചത്? എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, നീ ഫോൺ എടുക്ക്. അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കാതെ ചായ കുടിക്കു ചന്ദ്ര. ആലോചിക്കേണ്ടത് തന്നെ എന്റെ ആഗ്രഹം, പക്ഷേ കഴിയുന്നില്ലല്ലോ അമ്മേ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോനും അങ്ങനെയൊക്കെ പറഞ്ഞത് വേറെന്തെങ്കിലും കണ്ടിട്ടാവൂന്ന്? അതെ, അവൻ കണ്ടിട്ടുണ്ട്. പത്മിനിയുടെ മുമ്പിൽ വെച്ച് തന്നെ സകല കണക്കും താക്കോലും ഒക്കെ കൊടുക്കാൻ പറയുമ്പോ അവൾക്കും അവളുടെ തള്ളയ്ക്കും സന്തോഷാവുമല്ലോ. അത് മനസ്സിൽ കണ്ടിട്ട് തന്നെയാ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെ. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ആ പിന്നെ അടുക്കളയിൽ അധിക നേരം നിക്കണ്ട. ഇനി അതൊന്ന് കണ്ടിട്ട് പത്മിനിയുടെ വായിന് എന്താ വരാൻ പോകുന്നതെന്ന് അറിയില്ല. ഹലോ ചന്ദ്രേട്ടാ, എവിടെയാ? വീട്ടിലാണോ? അതെ, എന്താ പ്രതീക്ഷിക്കാത്ത നേരത്തൊരു വിളി. അല്ല, ചന്ദ്രേട്ടന്റെ അടുത്ത് നിന്ന് കണക്കുകളും കാര്യങ്ങളും ഒക്കെ പത്മിനിയെ ഏൽപ്പിക്കാൻ മോഹൻ പറഞ്ഞായിട്ടറിഞ്ഞു. അതെന്താ പെട്ടെന്ന് മോഹൻ ഇങ്ങനെ ഒരു മനമാറ്റം ഒന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. മോഹൻ ഓപ്പറേഷനായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തിരിഞ്ഞു നോക്കാത്ത പത്മിനി. ജീവിച്ചിരിക്കുന്ന മോഹൻകുമാറിന്റെ ഭാര്യ എന്ന് പറയുന്നതിനേക്കാൾ മോഹൻകുമാറിന്റെ വിധവയാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന പത്മിനിയെ ശ്രീമംഗലം തറവാടിന്റെ മുഴുവൻ ചുമതല ഏൽപ്പിച്ച് തലയിൽ കയറ്റി വെക്കുന്നത് എന്തോ എനിക്കത്ര ഡൈജസ്റ്റ് ആവണില്ല.
ഇത്രയൊക്കെ ആയിട്ടും ചന്ദ്രൻ എന്താ മോഹനോട് ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? അല്ല, ജി കെ അല്ലേ പറഞ്ഞത് ഷോക്കിംഗ് ആയതോ മനസ്സിനെ വിഷമിപ്പിക്കുന്നതോ ആയ കാര്യങ്ങളൊന്നും മോഹൻ അറിയിക്കരുതെന്ന്. അത് ഞാൻ പറഞ്ഞ ഒരാഴ്ചത്തേക്കല്ലേ, ഇനിയും ഞാൻ പറഞ്ഞോർത്ത് കാര്യങ്ങൾ മോഹനോട് പറയാതെ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആണോ ജി കെ, നേരാണോ? എന്റെ മോനോനോട് ഇപ്പോ എന്ത് കാര്യവും തുറന്നു പറയാവുന്ന അവസ്ഥയിലായോ അവന്റെ മനസ്സ് ശരീരമൊക്കെ? സത്യത്തിൽ മോഹനോട് പത്മിനി ബാങ്കിൽ നിന്ന് പണം അടിച്ചു മാറ്റിയതും വീടിന്റെ ആധാരം തട്ടിയെടുത്തതും മോഹന്റെ ഓപ്പറേഷനുള്ള പണം കെട്ടിവെക്കണമെങ്കിൽ നാട് വിട്ടുപോകണമെന്നും പറഞ്ഞ് അനുവിനെ കൊണ്ട് സത്യം ചെയ്യിച്ചുവെന്നും മോഹൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ചന്ദ്രട്ടൻ പറഞ്ഞില്ലേ മംഗലത്ത് അവരെ അന്നദാനത്തിന്റെ സംഭാവനയ്ക്ക് വന്നവരെ അപമാനിച്ചിറക്കിവിടാൻ മാത്രം അഹങ്കാരം പത്മിനി കാണിച്ചു. ഇതൊന്നും മോഹനോട് പറയാതെ ചന്ദ്രേട്ടൻ മനസ്സിലടക്കി പിടിച്ച് നടക്കുന്നതിനാ? ഒക്കെ മനസ്സിലടക്കി പിടിച്ചോണ്ട് ഞാൻ നടക്കുന്നത് മോനുവിന് ഓർത്തിട്ട് മാത്ര. പത്മിനിക്ക് അവന്റെ സ്വത്തും പണവും മാത്രം മതിയാവും. പക്ഷേ എനിക്ക് എന്റെ അനിയൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് മാത്രം കണ്ടാ മതി. എന്റെ വാക്കുകൾക്ക് വിലയില്ലാത്തടത്ത് കടിച്ചു തൂങ്ങി ആരുടെ ഔദാര്യത്തിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ ഇറങ്ങി പോവാൻ പാടില്ലേ? ആര് പറഞ്ഞു കടിച്ചു തൂങ്ങാൻ? അപ്പോ ഇനി ഇങ്ങോട്ടൊരു മടക്കയാത്ര ഇല്ലെന്നാണോ തീരുമാനം? അതെ, ഇനി ശ്രീമംഗലത്തേക്കൊരു മടക്കയാത്ര ആരും പ്രതീക്ഷിക്കണ്ട.